മതിയോ? പൊക്കോളൂ ഇവിടെ. ആ നല്ല, ഇവിടെ ഇരിക്കണമെങ്കിൽ സൗണ്ട് ഇല്ലാതെ ടി വി വെക്കണം വെച്ചോ. അതൊന്നും ചെയ്യാൻ പറ്റില്ല. നീ വീഡിയോ ചെയ്യാൻ വരണം ഒരു നിർബന്ധം എനിക്കില്ല പൊക്കോ, കാരണം നീ എന്നെ ഡിസ്റ്റർബ് ചെയ്യാണ് ചെയ്യണത്. എന്റെ വീഡിയോയിൽ അത് കൈയും കാര്യം കാണിക്കാൻ നിൽക്കാൻ പറ്റില്ല. അത് ആർക്കൊണ്ടേക്കി അത് ബോക്സ് വൃത്തിയായിട്ട് വരുമ്പോ അതിൽ വെക്കാനുള്ള ഹലോ നമസ്കാരം, ലക്ഷ്മി ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഭയങ്കര മട്ടി പിടിച്ചിരിക്കുന്ന ഒരു ദിവസമായിട്ടോ, എനിക്ക് തീരെ വയ്യ തലവേദനയൊക്കെ പോലെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരാൾ സോപ്പൊക്കെ കഴിച്ചുകൊണ്ട് വരുന്നുണ്ട്, ഒന്ന് സിമ്പിളായിട്ട് ഒരു ചോറും കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിക്കാം, അതാണ് വീഡിയോ ആയിട്ട് വന്നിരിക്കണേ. നമുക്ക് നോക്കാമല്ലോ ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന്. ഞാൻ ചോറ് വയ്ക്കുന്നത് ഇവിടെ പ്രഷർ കുക്കറിലാണ് മത്തേരി വയ്ക്കുന്നത്. എന്താ ഈ അപ്പൊ ചോറ് റെഡിയായി. ഇനി ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിൾ പുളിശ്ശേരി, നാളികേരം പോലും ഇല്ലാത്ത സിമ്പിൾ പുളിശ്ശേരിയും അതിന്റെ കൂടെ കുറച്ച് മുട്ടത്തോരനും പിന്നെ അച്ചാറിന്റെ ഇഞ്ചിപ്പുളിയുണ്ട്, വേണമെങ്കിൽ പപ്പടം കൂടെ കാച്ച. ഇതാണ് എന്റെ ഇന്നത്തെ ലഞ്ച്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചെയ്യാൻ എനിക്ക് വയ്യ. അപ്പൊ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഒന്നുകിൽ തട്ടിക്കൂട്ടി സിമ്പിൾ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കും, അതാകുമ്പോൾ പെട്ടെന്ന് കറികളൊന്നും വെക്കാതെ ആവുമല്ലോ, സാലഡ് മാത്രം മതി. ഇന്ന് ഇങ്ങനെയാണ് ചെയ്യാൻ പോണത്. അപ്പൊ ഞാൻ ഓർത്തു അത് നിങ്ങളൊന്ന് കാണിക്കാം. അപ്പൊ നമുക്ക് പുളിശ്ശേരിക്കും മുട്ടത്തോരനും കൂടെ ആകെ ആവശ്യമുള്ള കുറച്ച് ചില സാധനങ്ങളേ ഉള്ളൂ. ഒരു മൂന്ന് മുട്ട, രണ്ട് സവാള, കുറച്ച് പച്ചമുളക്, ഒരല്പം ഇഞ്ചി. മകളെ എനിക്ക് ഉള്ളിയുടെ തോലി കളഞ്ഞ് സഹായിക്കാന്ന് പറഞ്ഞു. അതുകൊണ്ടത് ചെയ്യുന്ന സമയം കൊണ്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്യട്ടെ. ഞാൻ ആദ്യം മുട്ടയൊക്കെ ഒരു ബൗളിൽ ഒഴിച്ചൊന്ന് ബീച്ച് ചെയ്തെടുക്കാൻ പോവാണ്. ഫോർക്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്താൽ മതി, ഒരുപാടൊന്നും ഇതാക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇതൊന്ന് കഴുകി എടുത്തു തരാം. ഒരു സവാളയൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തി കഴിഞ്ഞാൽ സമാധാനത്തോടെ ഇരുന്നോളും. മറ്റേ സവാള ഇട്ട് ഇത്തിരി സമയം എടുക്കട്ടോ, അതവിടെ ഇരിക്കട്ടെ. ആ സമയം കൂടെ നമുക്ക് ഇഞ്ചി പച്ചമുളകൊക്കെ അരിയാം. നമ്മുടെ പുളിശ്ശേരിയിൽ ഇടാനായിട്ട് പച്ചമുളക് നീളത്തിൽ കീറിയിട്ടാ മതി. മുട്ടത്തോരനിലേക്ക് ഞാൻ മട്ടത്തിലരിയാണ്, കാരണം ഒരുപാട് പൊടിയാക്കി എടുത്താലും അത് കടിച്ച എന്റെ മോള് പിന്നെ മുട്ടത്തോരൻ കഴിക്കില്ല. ഇറക്കിക്കളയാവുന്ന സൈസിൽ വട്ടത്തിൽ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ണ്ടോ? അപ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത് സവാള റെഡി ആയിട്ടുണ്ട്, അത് കഴുകണം. എന്നിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മുടെ കഷ്ണങ്ങൾ അരിയുന്ന ചടങ്ങ് കഴിഞ്ഞു. എത്ര എളുപ്പല്ലേ, സവാളയും പച്ചമുളകും ഇഞ്ചിയും, അത് മാത്രമാണ് കട്ട് ചെയ്യാനുള്ളത്. പിന്നെ മുട്ട ബീച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ട ഒരൊറ്റ പണി എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തൈര് ഉടച്ചിട്ട് വെള്ളം ചേർത്ത് ലൂസാക്കണം, അതല്ലെങ്കിൽ തൈര് ഉടച്ച് വെച്ച ശേഷം വെള്ളം വേണ്ട അളവിൽ നിങ്ങൾക്ക് പിന്നീട് മിക്സ് ചെയ്യാം. നമ്മുടെ വെണ്ണ എടുത്തതിന്റെ ബട്ടർ മിൽക്ക് ഇവിടെയുണ്ട്, അപ്പൊ അതാണ് ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് തൈര് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി, നിങ്ങളുടെ സൗകര്യത്തിന് ഇങ്ങനെ ചെയ്യാം. നമുക്കപ്പം ഒരു സൈഡിൽ ആദ്യം പുളിശ്ശേരി ഉണ്ടാക്കാം, കാരണം അത് പെട്ടെന്ന് കഴിയും. അത് കഴിഞ്ഞിട്ട് മുട്ട വറക്കാം, രണ്ടും പെട്ടെന്ന് കഴിയും കേട്ടോ. നമുക്ക് ആദ്യം ഒന്ന് കടുക് പിടിക്കണം. അപ്പൊ ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക്, കുറച്ച് ഇഞ്ചി, ഒരു രണ്ട് കറിവേപ്പില,
ചേർത്ത് കൊടുക്കും. അപ്പൊ നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഒരല്പം സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റുക. സവാള ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നുള്ള് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ ഇത്തിരി കാശ്മീരി മുളക് പൊടിയാ ചേർക്കുന്നത്. അതും വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി കേട്ടോ, അല്ലാതെ ബൾക്കായിട്ട് ചേർക്കണ്ട. നമ്മൾ കടുക് വറുക്കുന്ന സമയത്തൊക്കെ ചേർക്കില്ല ആ ഒരു ഇതുപോലെ, അത്ര മതി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബട്ടർ മിൽക്ക് ചേർക്കാം. ഉപ്പിട്ടിട്ടില്ല എന്ന് ആർക്കും തോന്നരുത്, കാരണം ഉപ്പ് ലാസ്റ്റ് നോക്കാന്ന് വെച്ചിട്ടാണ് കുറച്ച് ഇപ്പിട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം നല്ലപോലെ താഴ്ത്തി വെച്ചിട്ട് നമ്മുടെ ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടർ മിൽക്ക് ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഫ്ലെയിം ഒട്ടും കൂടാൻ പാടില്ല, അത് പിരിഞ്ഞു പോയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാനിതിൽ ഇനിയിപ്പം വെള്ളം ചേർക്കുമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് ചേർത്ത ശേഷം വെള്ളം ചേർക്കുക, അല്ലെങ്കിൽ വെള്ളം ചേർത്ത് തിളപ്പിച്ചിട്ട് ഇതിന്റെ മുകളിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇതൊന്ന് ചൂടായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ അതിന്റെ കളറൊന്ന് മാറിയ, വെള്ള കളർ മാറി മഞ്ഞാവാൻ തുടങ്ങി. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ മോരൊന്ന് ചൂടാവുമ്പോഴാണ് അതിന്റെ അകത്തേക്ക് നമ്മുടെ മഞ്ഞപ്പൊടി എണ്ണയിൽ നിന്ന് അങ്ങോട്ട് ലയിച്ച് മിക്സ് ആവുക. ആ ഒരു സംഭവം ആയി തുടങ്ങിയാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യും വേണം. ഒരുപാട് നേരം വെക്കരുത്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്, കാരണം ഫ്ലെയിം ഓഫ് ചെയ്താലും ഒരു മിനിറ്റ് ഇളക്കി കൊടുക്കണം കേട്ടോ, കാരണം ഇത് പിരിഞ്ഞു പോകരുത്. നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ മുട്ട വറുക്കാൻ വേണ്ടിയിട്ടാണ്. ആ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. പണ്ട് ഞങ്ങൾ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന സമയത്ത് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വിശന്ന് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ലഞ്ചാണ് ഇതൊക്കെ കേട്ടോ. ചോറും പുളിശ്ശേരിയും മുട്ടത്തോരനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഉരുളക്കിഴങ്ങ് എന്തെങ്കിലും കൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. അപ്പം അതാണ് ഞങ്ങളുടെ അന്നത്തെ ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരുന്നത്. കാരണം മോർണിംഗ് ഡ്യൂട്ടി രാവിലെ 7 മണിക്ക് 8 മണിക്കൊക്കെ പോകണം, 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങണം, റൂമിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങണം. 8 മണിക്കൊക്കെയാണ് അവിടെ ഡ്യൂട്ടിക്ക് കയറേണ്ടത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 2 മണിവരെ ഡ്യൂട്ടിയാണ്. 2 എന്ന് പറഞ്ഞാൽ അത് 3 മണിയൊക്കെ ആവും ചിലപ്പോൾ തീർന്നിറങ്ങാൻ. എന്നിട്ട് റൂം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 3:45 കഴിയും. ആ നേരത്ത് നമുക്ക് ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടാക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തട്ടിക്കൂട്ട് റെസിപ്പികളെ ചെയ്യാറുള്ളൂ. അപ്പം അതിൻ്റെയൊക്കെ ഒരു സെറ്റപ്പാണ് ഞാൻ, എനിക്ക് തീരെ വയ്യാത്ത ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാറ്. അപ്പം ഏറ്റവും അടിയുള്ള അല്ലെങ്കിൽ തിരക്കുള്ള ജീവിതത്തിൻ്റെ അകത്തും പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ലഞ്ചായിട്ട് മാത്രമേ ഞാനത് കാണിക്കുന്നത്. അയ്യോ ഇത്രയേ ഉള്ളൂ ലഞ്ചിന്, വിഭവങ്ങളൊന്നും ഇല്ലെന്നൊന്നും വിചാരിക്കരുത്. ചില ദിവസങ്ങൾ നമ്മൾ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ എണ്ണ ചൂടായി നോക്കാം. നമ്മുടെ എണ്ണ ചൂടായി. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചോളൂ. മൊത്തത്തിൽ 2 സവാള എടുത്തിട്ടോ, പുളിശ്ശേരിയും ഇതും കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ പുളിശ്ശേരിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള അരിഞ്ഞ് ചേർക്കുന്ന സമയത്ത് കുറച്ച് തക്കാളിയും കൂടെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, അത് വേറൊരു കറിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, മുട്ട ചേർത്ത് കൊടുക്കുക. നമ്മുടെ മുട്ടത്തോരൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോളണം, അല്ലെങ്കിൽ അത് ഓംലെറ്റ് സെറ്റപ്പ് ആയി പോവും. ഇതിന്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞ ഹെൽത്തി കുക്കിംഗ് ഇതാണ് കേട്ടോ. അതായത് വറ്റൽ മുളക് മുളക് പൊടി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാതെ കുരുമുളക് പച്ചമുളകൊക്കെ ചേർത്ത് ഉണ്ടാക്കണ്ടല്ലോ, അതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റ്.
നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് കറിവേപ്പിൻ്റെ ഇവിടെ ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് നാളികേരം ചെറിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ, എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നാളികേരം ചെറിയ ചേർത്ത് കൊടുത്തിട്ടുണ്ടാക്കണം മുട്ടത്തോട്. അപ്പൊ എന്റെ തട്ടിക്കൂട്ടി ലഞ്ച് റെഡിയായി കണ്ടോ. നമ്മുടെ മുട്ടത്തോരൻ, അതുപോലെ നമ്മുടെ പുളിശ്ശേരി. അപ്പം ചോറ് കറി തോരനായി. ഇതിൻ്റെ കൂടെ അച്ചാറ്, ഇഞ്ചിപ്പുളി, പപ്പടം ഒക്കെ കൂടി ആകുമ്പോഴത്തേക്കും ഇവിടെ ലഞ്ചാവും. പപ്പടം കാച്ചെന്നൊക്കെ കാണിച്ച് വീഡിയോയുടെ നീളം കൂട്ടുന്നില്ല. അപ്പം ഇന്നത്തെ മടി പിടിച്ച എൻ്റെ ഒരു ദിവസമാണ് ഞാൻ കാണിച്ചത്. ഇതുപോലെ നിങ്ങൾക്ക് മടി തോന്നുമ്പം സിമ്പിളായിട്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക. നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.